നമസ്കാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒന്നും രണ്ടും ഭാഗങ്ങളെക്കുറിച്ചാണ് എസ് എസ്ലണാസിൻ്റെ ഈ വീഡിയോയിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒന്നാം പാർട്ടിൽ ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് യൂണിയനും ഭൂപ്രദേശവും എന്നതിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ രണ്ടാം ഭാഗത്ത് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക പാർട്ട് ആർട്ടിക്കിൾ വൺ ടു ഫോർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആർട്ടിക്കിൾ ഒന്നനുസരിച്ച് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് നിലവിൽ ഇന്ത്യയിൽ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളും ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനമാണ് തെലങ്കാന രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്നത് ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് പാർലമെന്റിനാണ് അധികാരമുള്ളത് പുതിയ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് പാർലമെന്റിൽ കേവല ഭൂരിപക്ഷമാണ് ആവശ്യമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മുപ്പത്തിയാറാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴിയായി സിക്കിം ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തു ഹിതപരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത സംസ്ഥാനമാണ് സിക്കിം പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം മൂന്ന് ആർട്ടിക്കിൾ തേർഡ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ദാറ്റ് പാർലമെന്റ് മേ ഫോം ന്യൂ സ്റ്റേറ്റ്സ് റെഡ്യൂസ് ഓർ എക്സ് ഏരിയാസ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ചേഞ്ച് ദ നെയിം ആൻഡ് ബൗണ്ടറീസ് ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് അഞ്ഞൂറ്റി അറുപത്തിയഞ്ചോളം നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇവയിൽ മൂന്നെണ്ണം ഒഴികെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു കാശ്മീർ ജുനഗഡ് ഹൈദരാബാദ് എന്നിവ ഹൈദരാബാദിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ജുനഗഡ് നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്ന മലയാളിയാണ് വി പി മേനോൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിന് പട്ടേലിന്റെ സഹായിയായിരുന്നു വി പി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി നിയമിച്ച ലിംഗ്വിസ്റ്റിക് പ്രോവിൻസസ് കമ്മീഷനാണ് എസ് കെ ധർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് കമ്മിറ്റി ജെ വി പി കമ്മിറ്റിയിലെ അംഗങ്ങൾ ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പട്ടാപി സീതാറാം എന്നിവരാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് ആന്ധ്രാ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനു വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയും മറ്റംഗങ്ങൾ സർദാർ കെ എം പണിക്കർ എച്ച് എൻ കുൻസ്രു എന്നിവരും ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിളുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്റ് പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് അഞ്ച് രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം ബൈ ബേത്ത് ബൈ ഡിസെന്റ് ബൈ രജിസ്ട്രേഷൻ by നാച്ചുറലൈസേഷൻ and by incorporation of territory. ഒരു ഇന്ത്യൻ പൗരന് മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം റെനൺസിയേഷൻ ടെർമിനേഷൻ ആൻഡ് ഡിപ്രൈവേഷൻ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഒരു വിദേശിക്ക് അഞ്ചു മുതൽ ഏഴ് വർഷം വരെ ഇന്ത്യയിൽ താമസിച്ചതിനു ശേഷം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം ഒരു ഇന്ത്യൻ പൗരൻ ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ പാസ്പോർട്ട് സമ്പാദിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ പാർലമെന്റിനാണ് അധികാരമുള്ളത് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദു ചെയ്യാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ വിശദീകരിക്കുന്നു ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം നേടാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ